കെ എം മാണിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചു. കെ എം മാണി കുറ്റക്കാരനെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടില്ലാത്തതിനാൽ രാജി വയ്ക്കേണ്ടത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞു. ആരോപണങ്ങൾ അവാസ്തവമാണെന്ന് കെ എം മാണിയും വ്യക്തമാക്കി. എന്നാൽ കോഴപ്പണം കണ്ടെത്താൻ കെ എം മാണിയുടെ വീട്ടിലും ഓഫീസിലും റെയ്ഡ് നടത്തണമെന്ന് പ്രതിപക്ഷ നേതാക്കൾ സഭയിൽ ആവശ്യപ്പെട്ടു. ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം നയം വ്യക്തമാക്കി. മാണിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള മുദ്രാവാക്യം വിളികൾക്കിടയിൽ ചോദ്യോത്തരവേള തടസ്സപ്പെട്ടു. ശൂന്യവേളയിൽ സഭ വീണ്ടും ചേർന്നപ്പോൾ സുരേഷ് കുറുപ്പിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. മന്ത്രിയായിരിക്കുമ്പോൾ ഒരു നേതാവിനെതിരെ കേസെടുക്കുന്നത് ഇതാദ്യം. മാണി രാജിവെക്കണം. കേരളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഒരു മന്ത്രിക്കെതിരെയും കൈക്കൂലി ചോദിച്ചു, കൈക്കൂലി വാങ്ങി, കൈക്കൂലി കൊടുത്തു എന്ന് ആരും ഇന്നുവരെ ആരോപണം ഉന്നയിച്ചിട്ടില്ല. അതിന്റെ പേരിൽ ഒരു മന്ത്രിക്കെതിരെയും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഒരു മന്ത്രിയും അന്വേഷണം നേരിടേണ്ടി വന്നിട്ടില്ല. കോഴപ്പണം കണ്ടെത്താൻ മാണിയുടെ വീട് റെയ്ഡ് ചെയ്യണം. മന്ത്രിസ്ഥാനത്തിരുന്നാൽ ഇതെങ്ങനെ കഴിയും? കോടിയേരി കൂട്ടിച്ചേർത്തു. കെ എം മാണിയെ സംരക്ഷിച്ചു നിർത്തുന്നത് നാണക്കേടെന്ന് VS ഭരണപക്ഷത്തെ നോക്കി പരിഹസിച്ചു. കൈക്കൂലി ചോദിച്ചു വാങ്ങിയ മാണി മന്ത്രിസഭയ്ക്ക് മാത്രമല്ല ഈ നാടിന് തന്നെ അവമാനകരമല്ലേ സർ? കെ എം മാണി കുറ്റക്കാരനെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടില്ല. അതിനാൽ രാജി വേണ്ടെന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒറ്റക്കെട്ടായി നിലപാട് പ്രഖ്യാപിച്ചു. മാണി സാറിനെതിരായി പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളുടെ സത്യസ്ഥിതി വിജിലൻസ് പരിശോധിച്ചിട്ടില്ല, അതിന്റെ വസ്തുത എന്താണെന്ന് പരിശോധിച്ചിട്ടില്ല. ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതുപോലുള്ള രാഷ്ട്രീയമായ കടന്നാക്രമണത്തിന് വിധേയമായി രാജിവെക്കാൻ പാടില്ല എന്ന തീരുമാനം എടുത്തിട്ടുള്ളത്. ആരോപണം അവാസ്തവമെന്ന് ദുർബലമായ ഭാഷയിൽ കെ എം മാണിയും. ഈ ആരോപണങ്ങൾ ഞാൻ നിഷേധിക്കുന്നു, അത് അവാസ്തവമാണ്. എന്നാൽ പ്രതിപക്ഷം ഇതുകൊണ്ടൊന്നും തൃപ്തരായില്ല. നടുത്തലത്തിലിറങ്ങിയ പ്രതിപക്ഷം മാണി രാജിവെക്കണമെന്ന് എഴുതിയ ബാനർ സ്പീക്കറുടെ ഡയസിലേക്ക് വലിച്ചെറിഞ്ഞു. 12-ാം കേരള നിയമസഭയുടെ 17-ാം സമ്മേളനത്തിലെ പ്രതിപക്ഷ ബഹളത്തിനിടയിൽ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. മാണിക്കെതിരായ പ്രക്ഷോഭം സഭയിൽ തുടരുമെന്ന മുന്നറിയിപ്പുമായി പ്രതിപക്ഷം പുറത്തേക്കും. റിപ്പോർട്ടർ തിരുവനന്തപുരം.